Hyperlink എന്നുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിൻ്റെ ഓപ്ഷനാണ്. മറ്റൊരു ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് സ്ലൈഡിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈപ്പർലിങ്ക് ഉപയോഗിക്കുന്നത്. മറ്റൊരു ഡോക്യുമെൻറ്റിനെ പേജിലേക്ക് ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു പേജിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വർക്കിൽ കൊടുക്കുന്നതോടെ ആ ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻ്റർനെറ്റിലേക്ക് വെബ് പേജിലേക്ക് ഒരു ലിങ്ക് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഇമെയിലിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഒരു നിലവിലുള്ള ഡോക്യുമെൻറ്റിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഒരു ന്യൂ ലിങ്ക്, നമ്മളൊരു പുതുതായിട്ട് ഒരു ഡോക്യുമെൻറ്റിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത ഒരു ന്യൂ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻസേർട്ട് മെനുവിൽ കൂടുതലായിട്ട് പറയാം. ഫീൽഡ്സ്, അതായത് ഒരു സ്ലൈഡിലേക്ക് ടെക്സ്റ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെക്സ്റ്റിൻ്റെ ഇൻസേർഷൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഈ ഫീൽഡും ഇൻസേർട്ട് മെനുവിലാണ്. ഇവിടെ നമുക്ക് ഫീൽഡിനെ കുറിച്ച് ഇൻസേർട്ട് മെനു വിവരിക്കുമ്പോൾ പറയാം. ദെൻ ലിങ്ക്സ് ടു എക്സ്റ്റേണൽ ഫയൽസ്, അതായത് പുറമേയുള്ള ഒരു ഫയലിനെ പേജിലേക്ക് ആഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഹൈപ്പർ ലിങ്ക് പോലെ തന്നെയാണ്. ദെൻ ഇമേജ് മാപ്പ്, ഇമേജ് മാപ്പ് എന്നുള്ളത് ഒരൊറ്റ ഇമേജിലൂടെ ആ ഇമേജിൻ്റെ പല ഭാഗങ്ങളെയും സെപ്പറേറ്റായിട്ട് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ സഹായിക്കുന്നു. അതായത് ഒരു ഒറ്റ ഇമേജിനെ പല വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ച് ആ ഭാഗങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ആണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വേൾഡ് മാപ്പ് എന്നുള്ള ഒരു ഇമേജിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഹൈപ്പർ ലിങ്ക് കൊടുത്ത് ആ ഓരോ രാജ്യങ്ങളുടെയും വർണ്ണനകൾ ആ ഒരു ഹൈപ്പർ ലിങ്കിലൂടെ ആ ഒരു ഇമേജിൻ്റെ ആ ഒരു സെപ്പറേറ്റ് പോർഷൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പിക്ചറിൽ ഇരിക്കുന്ന പല വ്യക്തികളെയും ഓരോ വ്യക്തികളെയും ക്ലിക്ക് ചെയ്താൽ ആ വ്യക്തികൾ ഇമേജ് മാപ്പായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആ ഓരോ വ്യക്തിയെയും ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതാണ് ഇമേജ് മാപ്പ്. ഇതും നമുക്ക് പിന്നീട് വിശദമായി ക്ലാസ് എടുക്കുന്നതാണ്. ദെൻ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റും ഇതുപോലെ ഇൻസേർട്ട് മെനുവിലുണ്ട്. ദെൻ എഡിറ്റ് മോഡ്, ദെൻ എഡിറ്റ് മോഡാണ് കൺട്രോൾ ഷിഫ്റ്റ് എം.